ഒരു നഗരത്തിന്റെ മധ്യത്തിൽ ഒരു കുന്ന്. ആ കുന്നിന്റെ സൈഡിൽ ഓലമേഞ്ഞ ഒരു പഴയ വീട്. ആ വീട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഭാര്യ. പണ്ട് അദ്ദേഹം തിരുവിതാംകൂർ രാജാവിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. രാജാവ് കൊടുക്കുന്ന ദൂത് മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുക, അത് കൈമാറുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. എന്നാൽ രാജഭരണമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ പലർക്കും ജോലിയില്ലാതായി. എന്നാൽ രാജാവ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് പല നിലകളിലും പലർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ജോലിക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പലരും വല്ലാതെ പ്രയാസപ്പെട്ടു. എന്നാൽ ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു, എത്ര നിങ്ങളുണ്ടാ നമ്മളിങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് രാജാവിനെ പരിചയമുണ്ടല്ലോ, അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് കാര്യം പറഞ്ഞു, ദാരിദ്ര്യത്തിലാണ്, അദ്ദേഹം എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ഈ മനുഷ്യൻ ആ ഭാര്യയുടെ വാക്കിലേക്ക് മനസ്സില്ലാ മനസ്സോടെ ആ രാജാവിൻ്റെ അടുത്ത് മുഖം കാണിച്ചു. രാജാവ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി, എന്താ നിങ്ങൾ തന്നെ കാണാൻ വന്നത്? അദ്ദേഹം പറഞ്ഞു, രാജാവെ, ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്നു, ഒരു ജോലി കിട്ടിയാൽ വളരെ ഉപകാരമാണ്, എന്നാൽ വലിയ ജോലികൾ ചെയ്യാനുള്ള അറിവ് എനിക്കില്ലതാണ്, ശരീരത്തിന് ക്ഷീണവും. ഞാനത് പറഞ്ഞപ്പോൾ രാജാവ് എന്നോടൊരു വാക്ക് പറഞ്ഞു, നിനക്ക് ഞാനില്ല. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വാക്കാണ്, നിനക്ക് ഞാനില്ല. രാജാവ് പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര ശക്തിയാണ്. ആ ഒരു വാക്കാണ് ഇന്ന് ഞങ്ങളെ നിലനിർത്തുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? ഭാരപ്പെടേണ്ട, നിനക്ക് ഞാനില്ലേ. അത് ചുമ്മാതെ പറയുന്നതല്ല, മുൻപിൽ വഴികളെ തുറക്കാൻ കഴിയുന്നവനാണ് പറയുന്നത്. നിങ്ങളുടെ മുൻപിലെ പ്രതിസന്ധികളെ മാറ്റാൻ കഴിയുന്നവനാണ് പറയുന്നത്. നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ് പറയുന്നത്. നിനക്ക് ആരുമില്ലെങ്കിലും ഞാൻ. ആ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക, തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയനല്ല പിതാവേ, ആര് തള്ളിക്കളഞ്ഞാലും ആര് ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായ നല്ല കർത്താവ് എന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഏത് പ്രതിസന്ധിക്കകത്തൊന്നും പിടിപ്പിക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. കർത്താവെ, അത് ഞങ്ങളെ സഹായിക്കണം, നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.